ഹായ് യുവേഴ്സ് വെൽക്കം ബാക്ക് ടു കാർഡ് അറിവേ നമ്മുടെ ഫൈവ് ഡോർ താറ് വന്നേക്കാണ് ഈ ഒരു വണ്ടി വരുന്നതിന് മുന്നേ തന്നെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ആ ഒരു ഫ്രാങ്ക്ലർ ആണെങ്കിൽ ഫ്രാങ്ക്ലർ അതേപടി കോപ്പി അടിച്ച് വച്ചേക്കുകയാണെന്നുള്ളതാണ് അതായത് ഇപ്പോൾ വണ്ടി നോക്കിയാൽ തന്നെ അറിയാം ആ ഒരു ഫ്രാങ്ക്ലറിന് ഡിസൈൻ എടുത്തിട്ട് അതിന് കുറച്ചൊക്കെ മാറ്റം വരുത്തി ഒരു വണ്ടി ഉണ്ടാക്കിയ പോലെയാണ് നമ്മുടെ റോക്സ് ഇരിക്കുന്നത് ആ ഹെഡ് ലാമ്പിനും ഗ്രില്ലിനും അതേപോലെ തന്നെ ആ ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു പില്ലർ പില്ലറടുക്കാൻ ചെറിയ മാറ്റം വരുത്തി ഒരു ചെറിയൊരു ഫ്രാങ്ക്ലർ ഉണ്ടാക്കിയ പോലെ തന്നെയാണ് റോക്സ് ഇരിക്കുന്നത് നമ്മൾ പുറമേന്ന് കാണുന്ന ആ ഒരു സിമിലാരിറ്റി ഒഴിച്ചു ചിർത്തിയാണെങ്കിൽ ഈ രണ്ട് വണ്ടികളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് വേണം നമുക്കൊരു ആന ആടുമ്പോഴത്തെ വ്യത്യാസം എന്നൊക്കെ പറയാൻ പറ്റും ഇപ്പോൾ റാങ്ക്ലർ നോക്കിയാണെങ്കിൽ അത് ഏകദേശം നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് എം എം മോളം നീളവും വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എം എം മോളം വീതിയും വരുന്നുണ്ട് നേരെ മറിച്ച് നമ്മുടെ താറിൻ്റെ റോക്സ് നോക്കിയാണെങ്കിൽ അതിന് നാലായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് എം എം മാത്രമേ നീളം വരുന്നുള്ളൂ ആയിരത്തി എണ്ണൂറ്റി എഴുപത് എം എം മാത്രമേ വീതി വരുന്നുള്ളൂ അതായത് നമുക്കൊരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു താ ആർ റോക്സ് ഒരു നെക്സോൺ ആണെങ്കിൽ വ്രാങ്ക്ലർ ഒരു ആണ് അത്രയും വലിപ്പത്തിൽ ഡിഫറൻസ് വരുന്നുണ്ട് രണ്ട് വണ്ടികളും തമ്മിൽ അതായത് ഹരിയറിൻ്റെയും നെക്സോണിൻ്റെ അത്രയും ഡിഫറൻസ് ആണ് ഈ രണ്ട് വണ്ടികളും വലിപ്പത്തിൽ വരുന്നത് ഇനി ഗ്രൗണ്ട് ക്ലിയൻസ് നോക്കിയാൽ തന്നെ നമ്മുടെ താറിന് വന്നേക്കുന്നത് വെറും ഇരുന്നൂറ്റി ഇരുപത്താറ് എം മാത്രമേ ഗ്രൗണ്ട് ക്ലിയൻസ് വരുന്നുള്ളൂ എന്നാൽ വ്രാങ്ക്ലർ നോക്കിയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ആണ് ആ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയൻസ് കൊടുത്തേക്കുന്നത് പിന്നെ നമ്മൾ ഫീച്ചേഴ്സിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതില്ല തന്നെ ആയിരിക്കും ഫീച്ചേഴ്സ് എല്ലാം കൂടുതൽ വരാൻ പോകുന്നത് ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും കംഫർട്ടബിളിന് വേണ്ടിയുള്ള ഫീച്ചറും അതേപോലെ എല്ലാ കാര്യങ്ങളും കൂടുതൽ വരാൻ പോകുന്ന വ്രാങ്കുകളിലാണ് പിന്നെ വണ്ടിയുടെ ആ ഒരു റൈഡിങ് കംഫോർട്ട് ഹാൻഡിലിങ് പിന്നെ വണ്ടിയുടെ അകത്തുള്ള ആ ഒരു സ്പേസ് അതേപോലത്തെ കാര്യം കൂടുതൽ കിട്ടാൻ പോകുന്നത് ഉറപ്പായിട്ടും നമ്മുടെ വ്രാങ്കിൾ തന്നെയായിരിക്കും റാങ്കുകളിൽ നോക്കിയാണെങ്കിൽ ഒമ്പത് സ്പീക്കറിൻ്റെ ഒരു ഓഡിയോ സിസ്റ്റം വരുന്നത് അതും ആൽപ്പൈനിൻ്റെ ഒരു ഒമ്പത് സീക്കർ ഓഡിയോ സിസ്റ്റം വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലെ രണ്ട് സീറ്റുകൾ നമുക്ക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ടു സോൺ ക്ലൈമാറ്റ് കണ്ടോ ഉള്ള ഓട്ടോമാറ്റിക് എ ആണ് ഫ്രാങ്കുലിൽ വരുന്നത് അതേപോലെ തന്നെ ബ്രാങ്കിളിൻ്റെ ഇൻറ്റീരിയറിലുള്ള എല്ലാ സാധനങ്ങളും വാട്ടർ പ്രൂഫാണ് നമ്മളത് വെള്ളത്തി ഇറക്കിയാലും അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോണിക്സ് ഒന്നും കംപ്ലയിൻറ്റ് ആകത്തില്ല ആ സാധനങ്ങൾ ഫുള്ള് വാട്ടർ പ്രൂഫാണ് നമ്മുടെ ത്രീ ഡോർ താറ് വന്നപ്പോൾ മഹേന്ദ്ര പറഞ്ഞായിരുന്നു അതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ വാട്ടർ പ്രൂഫ് ആണെന്ന് എന്നാൽ ഈ ഒരു ഫൈവ് ഡോർ താറ് വന്നപ്പം അവരെ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല ഫൈവ് ഡോർ താറിലെ സാധനങ്ങളൊക്കെ വാട്ടർ പ്രൂഫാണോ അല്ലെങ്കിൽ നമുക്കറിയാമല്ല എന്തായാലും ബ്രാങ്കിളിലെ സാധനങ്ങളെല്ലാം തന്നെ വാട്ടർ പ്രൂഫാണ് നമുക്ക് വേണമെങ്കിൽ കഴിയുകയും ചെയ്യാം പക്ഷേ രണ്ട് വണ്ടിയുടെയും വില വെച്ച് നോക്കാൻ നേരത്ത് നമ്മൾ താറിന് കൊടുക്കുന്ന പൈസക്കുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് താറിൽ കിട്ടുന്നുണ്ട് ആണെങ്കിൽ നമ്മൾ നല്ലപോലെ തന്നെ കാശ് കൊടുക്കുന്ന വണ്ടിയാണ് അപ്പം അതിനനുസരിച്ചുള്ള കംഫോർട്ടും ഫീച്ചേഴ്സൊക്കെ അത് തരുന്നുമുണ്ട് പക്ഷേ അതൊന്നും അല്ല ഈ രണ്ട് വണ്ടികളുടെ മെയിൻ കാര്യം രണ്ട് വണ്ടികളിലെ മെയിൻ കാര്യം നോക്കിയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പെർഫോമൻസ് ആണ് അതായത് ഓഫ് റോഡിങ്ങിലെ രണ്ട് വണ്ടികളുടെ മികവാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം അത് നോക്കാൻ നേരം നമുക്ക് മനസ്സിലാകും ഈ ഒരു താറും ബ്രാങ്ക്ലറുമായിട്ട് എന്തോരം ഡിഫറൻസ് ഉണ്ടെന്ന് ആദ്യം തന്നെ നമ്മൾ ആ ഒരു വാട്ടർ കപ്പാസിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ റാങ്കിളറിൻ്റെ വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം എണ്ണൂറ്റി അറുപത്തിനാല് എം എം ആണ് അതായത് അത്രയും താഴ്ചയുള്ള വെള്ളക്കെട്ടി കൂടെ വരെ നമുക്ക് റാങ്കിളർ ഓടിക്കാൻ പറ്റും എന്നാൽ നമ്മൾ താർ റോക്സ് നോക്കുകയാണെങ്കിൽ അത് വെറും അറുന്നൂറ്റി അമ്പത് എം എം മാത്രമേ വരുന്നുള്ളൂ അതേപോലെ തന്നെ നമ്മൾ റാങ്ക്ലറിൻ്റെ അപ്രോച്ച് ആംഗിൾ നോക്കിയാണെങ്കിൽ അത് നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് നാല് ഡിഗ്രിയാണ് ഡിപ്പാച്ചർ ആംഗിൾ നോക്കിയാണെങ്കിൽ നാൽപ്പത് പോയിൻറ്റ് നാല് ഡിഗ്രിയാണ് ബ്രേക്ക് ഓവർ ആംഗിൾ എന്ന് പറയുന്നത് ഇരുപത്തി ആറ് ഏഴ് ഡിഗ്രിയാണ് അതായത് എത്ര കുത്തിനുള്ളൊക്കെ ഏറ്റവും എത്ര ടഫായ ഓഫ് റോഡ് നമുക്ക് റാങ്ക്ലർ കൊണ്ടുപോകാൻ പറ്റും ഈ വണ്ടിക്ക് ഇത്രയും വലുപ്പമുണ്ട് ഇത്രയും വീൽ ബേസ് ഉണ്ട് എങ്കിലും അതിൻ്റെ ആ ഒരു അപ്രോച്ച് ആംഗിളും ഡിപ്പാച്ചർ ആംഗിളൊക്കെ അടിപൊളിയാണ് അങ്ങനെയാണ് ആ ഒരു ജീപ്പ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് നേരം താറ് നോക്കിയാണെങ്കിൽ അതിൻ്റെ അപ്രോച്ച് ആങ്കിൾ എന്ന് പറയുന്നത് നാൽപ്പത് മുപ്പത്തൊന്നേ പോയിൻറ്റ് ഏഴേ വരുന്നുള്ളൂ അതിൻ്റെ ആ ഒരു ഡിപ്രാച്ചർ ആംഗിൾ നോക്കിയാണെങ്കിൽ മുപ്പത്താറ് പോയിന്റ് ഒന്നാണ് ബ്രേക്ക് ഓവർ ആംഗിള് മഹേന്ദ്ര വിവരം പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മൾ ആംഗ്ലറുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ താറിൻ്റെ നല്ല പോലെ തന്നെ കുറവാണ് ഈ ഒരു ആംഗിൾസ ഈ രണ്ട് വണ്ടിയുടെ ഓഫ് റോഡിങ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കമ്പെയർ ചെയ്യണത് ഫ്രാങ്ക് നമുക്കറിയാം ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഓഫ് റോഡേഴ്സിൽ ഒന്നാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ജീപ്പ് കൊടുത്തേക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയാലും ജീപ്പിൻ്റെ ആ ഇലക്ട്രോണിക്സ് ആണ് അവരുടെ ആ ഒരു ഫോർ വീലർ സിസ്റ്റം ഒക്കെ വേറെ ലെവലാണ് നല്ല ഗ്രിപ്പാണ് വരുന്നത് നല്ല ട്രാക്ഷൻ ഒക്കെ തരുന്നുണ്ട് അത് കൂടാണ്ട് തന്നെ ഫ്രണ്ടിലും റിയറിലും ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ആ ഒരു വണ്ടിയുടെ ബാർ നമുക്ക് ഇലക്ട്രോണിക്കലി ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും വീലിന് കൂടുതൽ ആർട്ടിക്കുലക്ഷൻ കിട്ടാൻ വേണ്ടി നമുക്കത് ഡിസ്കണക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അനുസരിച്ച് അതിൻ്റെ ആ ഒരു ആ ഫോർ ഡ്രൈവ് സിസ്റ്റം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യും നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഫ്രാങ്കിളിൽ നമുക്ക് ഒരുപാട് ക്യാമറകളൊക്കെ വരുന്നുണ്ട് അതായത് നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്നത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാ ഭാഗങ്ങളും കാണാൻ വേണ്ടി ഓഫ് റോഡിങ് ക്യാമറയൊക്കെ ഫ്രാങ്കലിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഡാനിയുടെ ഫോർട്ടി ഫോർ എച്ച് ഡി എന്ന് പറയുന്ന ഫുൾ ഫ്ലോട്ട് റിയർ ആക്സിലാണ് നമുക്ക് ഫ്രാങ്കിളിൽ കൊടുത്തേക്കുന്നത് പിന്നെ സ്പെഷ്യലായിട്ട് ടൂൺ ചെയ്തിട്ടുള്ള പെർഫോമൻസ് സസ്പെൻഷനും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓഫ് റോഡിലെ ഏത് ടെറനിൽ നമുക്ക് ആ വേണ്ടിയുടെ ആ സസ്പെൻഷനായിട്ട് പോകാൻ പറ്റും നല്ലപോലെ കംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ ഉള്ളിലിരിക്കുന്നത് എന്നാൽ വണ്ടി ഏത് ടഫായിട്ട് ടെറനിൽ കൂടെയും പോകുന്നതായിരിക്കും ഫ്രാക്ലോറിൻ്റെ വീൽസ് നോക്കുകയാണെങ്കിൽ പതിനേഴ് ഇഞ്ചാണ് അതിൽ വന്നേക്കുന്ന ടയേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ ഗ്രിപ്പുള്ള ഓഫ് റോഡിൻ ടയർസാണ് അതായത് അതിൻ്റെ ഒരു സൈസ് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ബാർ എഴുപത്തഞ്ച് ആർ സെവൻറ്റി എന്ന് പറഞ്ഞ ഒരു ടയർ ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ ആ ഒരു സൈസ് ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ താറിൽ വന്നേക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ബാർ അറുപത്തഞ്ച് ബാർ ആറ് എയ്റ്റി എന്ന് പറയുന്ന ടയേഴ്സാണ് അപ്പം അത്രയും വലിയ നല്ലപോലെ ഗ്രിപ്പുള്ള ടയേഴ്സാണ് നമുക്ക് ഫ്രാങ്ക്ലറിൽ കിട്ടുന്നത് ഇനി നമ്മൾ വാംഗ്ലറിൻ്റെ എഞ്ചിൻ നോക്കിയാണെങ്കിൽ അതൊരു ടു ലിറ്റർ ഫോർ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തെട്ട് എച്ച് പി ആണ് അതും അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എമ്മിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി ടോർക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം നാനൂറ് എൻ എം മോളം ടോർക്കാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ താറിൻ്റെ ആ ഒരു പെട്രോൾ വർഷം നോക്കിയാണെങ്കിൽ അതിൻ്റെ പവർ എന്ന് പറയുന്നത് നൂറ്റി അറുപത് എച്ച് പി ആണ് അത് അയ്യായിരം ആർ പി എമ്മിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോർക്ക് നോക്കിയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത് എൻ എം ആണ് അതും ഒരു മൂവായിരം ആർ പി എം റേഞ്ചിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം രണ്ടും ടൂ ലിറ്റർ എഞ്ചിനാണ് വരുന്നത് എങ്കിലും നമ്മൾ റാങ്ക്ലർ നോക്കിയാണെങ്കിൽ അതിന് താറിനേക്കാളും ഏകദേശം നൂറ് എച്ച് പിക്ക് മേലെ പവർ കൂടുതലാണ് ഇവിടെ നമ്മൾ താറിൻ്റെ ആ ഒരു പെട്രോൾ എഞ്ചിൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം ഇന്ത്യയിൽ കിട്ടുന്ന ആ ഒരു ഫ്രാങ്ക്ലർ നോക്കിയാണെങ്കിൽ അതിലും ഒരു ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് അതുകൊണ്ട് ആ ഒരു സെയിം എഞ്ചിനുള്ള പോലെ തന്നെ താറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞേക്കുന്നത് റാങ്ക്ലർ പുറത്ത് നോക്കിയാണെങ്കിൽ അതിൻ്റെ വി എയിറ്റ് എഞ്ചിനുള്ള വർഷം വരെ ഉണ്ട് അതിന് ഏകദേശം നാനൂറ് എച്ച് ഓളം പവറാണ് കിട്ടുന്നത് അത്രയും പവർഫുൾ ആയ ഫ്രാങ്ക്ലർ വരെ പുറത്തൊക്കെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫ്രാങ്ക്ലറിൻ്റെ ആ ഒരു നാല് ഡോർ നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റും അതേപോലെ റൂഫും വേണേൽ നമുക്ക് ഇളക്കി മാറ്റേണ്ട ഒരു കൺവേർട്ടബിൾ ജീപ്പ് പോലെ നമുക്ക് വാങ്ക്ലറിനെ കൊണ്ടുനടക്കാൻ പറ്റും എങ്കിലും നമ്മൾ സേഫ്റ്റിയിലൊട്ടും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല ഫ്രാങ്ക്ലറിൽ റോൾ കേജ് വരുന്നുണ്ട് അതേപോലെ തന്നെ ആർ എയർ ബാഗ് വരുന്നുണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇലക്ട്രോണിക് റോൾ മിറ്റിഗേഷൻ വരുന്നുണ്ട് ഹിൽ ഡിസൈൻ കൺട്രോൾ വരുന്നുണ്ട് ഹിൽ ഹോൾഡ് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ ലെവൽ ടു അഡാസ് വരുന്നുണ്ട് അങ്ങനെ സേഫ്റ്റിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഫ്രാങ്ക്ലറിൽ അവർ കൊടുത്തിട്ടുണ്ട് മഹേന്ദ്രയും സേഫ്റ്റിയിലൊട്ടും പിന്നിലൊന്നും അല്ല ഈ ഒരു വില കിട്ടാവുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും മഹേന്ദ്രയും അവരുടെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മഹേന്ദ്രൻ നമുക്ക് വലിയൊരു പനോരമിക് സൺ പ്രൂഫും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്രാംഗ്ലറും താറോ ഒരേപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാലും ഈ രണ്ട് വണ്ടികളും തമ്മിൽ ഇത്രയും വ്യത്യാസമുള്ളത് അതേപോലെ തന്നെ പ്രൈസിലും വലിയ ഡിഫറൻസ് ഉണ്ട് വ്രാംഗ്ലറിൻ്റെ ഇന്ത്യയിലെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപത്തേഴ് ലക്ഷം രൂപയിലാണ് അറുപത്തേഴ് ലക്ഷം രൂപകളാണ് അവൻ്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് താറിൻ്റെ ഫൈവ് ഡോർ നോക്കിയാണെങ്കിൽ അതിന് വെറും പതിമൂന്ന് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ പതിമൂന്ന് ലക്ഷം രൂപ എക് ഷോറൂം പ്രൈസിലാണ് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലർ പോലെ ഇരിക്കുന്നു എന്ന് കഴിഞ്ഞാൽ നമുക്ക് താരണ ഒരിക്കലും ഫ്രാങ്ക്ലറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല രണ്ടും രണ്ട് ലെവൽ സാധനങ്ങളാണ് പണ്ട് മുതലെ തന്നെ ജീപ്പിൻ്റെ ലൈസൻസും മേടിച്ച് മഹേന്ദ്ര നമ്മുടെ ഇന്ത്യയിൽ ജീപ്പുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതൊഴിച്ചു നിർത്തിയാണെങ്കിൽ ആ ലുക്കിലുള്ള കുറച്ച് സിമിലാരിറ്റി ഒഴിച്ച് നിർത്തിയാണെങ്കിൽ രണ്ട് വണ്ടികളും നല്ലപോലെ തന്നെ ഡിഫറൻസ് ഉണ്ട് അതിപ്പോൾ പെർഫോമൻസിലായാലും സ്പേസിൻ്റെ കാര്യത്തിലായാലും കംഫോർട്ടിൻ്റെ കാര്യത്തിലായാലും ഇനി വിലയുടെ കാര്യത്തിലായാലും എങ്ങനെ നോക്കിയാലും രണ്ട് വണ്ടികളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഫ്രാങ്ക്ലർ എന്ന് പറയുന്നത് താരനെക്കാലം ഒരുപാട് ഒരുപാട് മുമ്പിലാണ് നിൽക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൻറ്റുകളെ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീടുകൾ കാണാൻ ദയവായി ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി അനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായി ഉടനെ കാണാം